എല്ലാവർക്കും ജെറ്റ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി വെജിറ്റബിൾ സാലഡാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഒരു വലിയ ബൗളെടുത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായി ഇടുക. അതിനുശേഷം നാരങ്ങ നീര് ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ്. നന്നായി തിളക്കുക. അതിനുശേഷം 5 മിനിറ്റിനകം ഹെൽത്തി വെജിറ്റബിൾ സാലഡ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നന്ദി. നമസ്കാരം, ഞാൻ മാളവിക ബിപി, 5ാം ക്ലാസ് D പഠിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് 16 ഒക്ടോബർ ലോക ഭക്ഷ്യദിനം അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ വിഭവം തയ്യാറാക്കാനാണ്. വിഭവത്തിൻ്റെ പേര് കേരളപാനീയം കൊണ്ടൊരു ജ്യൂസ്. അതിന് വേണ്ട സാധനങ്ങൾ: കരിക്കൻ വെള്ളം, ഗ്ലാസ്, സ്പൂൺ. ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ചെറിയും കുക്കുംബറും എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വിധം നോക്കാം. നമുക്ക് കരിക്കൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുനാരങ്ങ പിഴിയാം. അടുത്തേക്കും ചെറുനാരങ്ങ പിഴിയാം. ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതിന് മധുരത്തിൻ്റെ ആവശ്യമില്ല, കാരണം കരിക്കൻ വെള്ളത്തിന് മധുരമുണ്ടല്ലോ. എന്തൊരു സ്വാദിഷ്ടമാവും ആരോഗ്യപ്രദവുമായൊരു വിഭവമാണിത്, എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഇതിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കേരള പാനീയം കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാർ. എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കാമല്ലോ. നന്ദി, നമസ്കാരം. നമുക്കിനി ഇതിലേക്ക് കൽക്കണ്ടവും മുന്തിരിയും ഇടാം. ഞാൻ അനുഷ്ക കൃഷ്ണകുമാർ, 5ാം ക്ലാസ് D പഠിക്കുന്നു. 16 ഒക്ടോബർ ഭക്ഷ്യദിനം. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ വിളയിച്ചതാണ്. അവിൽ വിളയിച്ചതിന് ആവശ്യമായ സാധനങ്ങൾ: 2 ബൗൾ അവിൽ, 1 ബൗൾ നാളികേരം ചിരകിയത്, 1 ബൗൾ ശർക്കര ചിരകിയത്. ഇനി അവിൽ എടുത്തു വച്ച അവിലേക്ക് നാളികേരവും ശർക്കരയും ചേർക്കുക. അതിനുശേഷം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് ഇളക്കിയതിനു ശേഷം കൈ കൊണ്ട് നന്നായി ഇളക്കി എടുക്കുക. അവിൽ വിളയിച്ചത് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി. സലാഡ് തയ്യാറാക്കുന്ന വിധം: അരിഞ്ഞു വെച്ച പച്ചക്കറികൾ, ഉപ്പ്, ചെറുനാരങ്ങ നീര്, സ്പൂൺ, 1 പാത്രം പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചക്കറികൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക.
തക്കാളി, കുക്കുംബർ, കാരറ്റ് ചെറുതായി അരിഞ്ഞത്, സവാള, ഇത് നിർബന്ധമല്ല, ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നു. പച്ചമുളക്, ഇതും നിർബന്ധമല്ല, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒഴിവാക്കാം, എരിയും. ചെറുനാരങ്ങ നീര്, ഉപ്പ് കുറച്ച്, നന്നായി ഇളക്കുക. സലാഡ് തയ്യാർ. താങ്ക് യു.